ഇപ്പോൾ ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നമ്മളോട് ടെലിഫോൺ അടിച്ചിരുന്നുണ്ട്. ശ്രീ വി കെ സനോജ്, ഈ വിഷയം ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരുടെ വർക്ക് സ്പേസിൽ അതിക്രമം നേരിടേണ്ടി വരുന്നു. അത് സുരേഷ് ഗോപിയെ പോലെ എം പി ആയിരുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് തടി ഊരാൻ ശ്രമിക്കുകയാണ് സുരേഷ് ഗോപി. അങ്ങനെ മാപ്പ് പറഞ്ഞാൽ അവസാനിക്കുന്ന വിഷയമാണോ ഇത്? അല്ല, ഇതങ്ങനെ മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ട വിഷയമല്ല. ഇത് കേരളം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട, ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നതാണ്. ഇപ്പൊ ഈ ഇന്നലത്തെ സംഭവത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള, ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഈ ഫ്യൂഡൽ മൂല്യങ്ങളെ ഇങ്ങനെ പുനരാനയിക്കുന്ന പ്രസ്താവനകൾ മാത്രമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാവുന്നത്. അത് ജാതിയെ അനുഭവിക്കുക, ജാതി വ്യവസ്ഥ തിരിച്ചുകൊണ്ടുവരണം എന്ന് പ്രഖ്യാപിക്കുക, അതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രഖ്യാപനം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇയാൾക്ക് നമ്മുടെ സംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഇങ്ങനെ ഈ ഫ്യൂഡൽ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇയാളെയൊക്കെ കേരളം ബഹിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ കേരളമാണ്, സഹോദരൻ അയ്യപ്പന്റെ കേരളമാണ്. സാംസ്കാരിക സംസ്ഥാന പാരമ്പര്യം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ആ പാരമ്പര്യത്തെ മുൻനിർത്തിയിട്ട് വലിയ മുന്നേറ്റം നടന്ന ഈ നാട്ടിൽ കേരളത്തെ തിരികെ കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ഇയാൾ എന്താ പറയുന്നത്? പെൺകുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മാധ്യമ പ്രവർത്തകയെ വാത്സല്യം കൊണ്ടാണെന്ന്, അതെ വാത്സല്യം, അതൊക്കെ അയാളുടെ ഒരു ഒരു മുഖഭാവവും അയാളുടെ ആ ചേഷ്ടയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് വാത്സല്യമാണോ എന്താണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. സുരേഷ് ഗോപിയെ കേരളം ബഹിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയെ പോലെയുള്ള ഫ്യൂഡൽ മാടമ്പിമാർക്ക് കേരളത്തിൽ ഇങ്ങനെ പെരുമാറാനുള്ള, പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരായി ശക്തമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കും. ഇങ്ങനെയുള്ള ഈ ഫ്യൂഡൽ മാടമ്പിത്തരൊന്നും കേരളം വെച്ച് പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. സനോജ്, അവിടെ ഒരു മാധ്യമപ്രവർത്തകരുടെ തൊഴിലിടമാണ്, അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ആ ജോലി ചെയ്യുന്നതിനിടയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ആദ്യം തോളത്ത് കൈവയ്ക്കുന്നു, അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, വീണ്ടും കൈവയ്ക്കുമ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ മാധ്യമപ്രവർത്തക ഈ കൈ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സാമാന്യ മര്യാദ എന്നുണ്ട്. നമുക്ക് ഒരാൾ, നമ്മളുടെ പ്രവൃത്തി ഒരാൾക്ക് ഇഷ്ടമില്ലെന്ന് കണ്ടാൽ അതിൽ നിന്ന് പിൻവലിയേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. അതിവിടെ ലംഘിക്കപ്പെടുകയാണ്. സുരേഷ് ഗോപി അത് പരസ്യമായി ലംഘിക്കുന്നു. എന്നിട്ട് ഇന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ വഴി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിനെ മറികടന്ന് പോകാനായിരുന്നു എന്റെ ശ്രമമെന്നാണ്. അതൊക്കെ അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള പ്രസ്താവനയാണ്. അവിടെ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കും. ആ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തകർ ചോദിച്ച വളരെ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യത്തെ, അത് നീയൊന്നും അത് ചോദിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ നീയൊക്കെ ഒരു പെണ്ണാണ്, നീയൊക്കെ അത് ചോദിക്കാനായോ എന്നൊരു മനോഭാവത്തോടുകൂടിയാണ് ഇയാൾ പെരുമാറുന്നത്. അപ്പൊ ആദ്യം അങ്ങനെ ഷോൾഡർ കൈവെക്കുന്നു, അത് തട്ടിമാറ്റുന്നു, വീണ്ടും ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പൊ ഇയാൾ ധരിക്കുന്നത് ഇതിനൊക്കെയുള്ള അവകാശം തനിക്കുണ്ട്, എനിക്ക് താഴെയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വളരെ മുകളിൽ നിൽക്കുന്ന ഒരാളും ഇവരൊക്കെ അങ്ങേയറ്റത്തെ എനിക്ക് താഴെ നിൽക്കേണ്ടവരാണ് എന്നൊരു ഒരു ഫ്യൂഡൽ ബോധമാണ് അയാൾ നയിക്കുന്നത്. ആ ഫ്യൂഡൽ ബോധത്തിന്റെ എല്ലാ ചേഷ്ടകളും അയാൾ പ്രകടമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീയാണെങ്കിൽ അവിടെയുള്ള പുരുഷന്മാരോട് അങ്ങനെ ഇയാൾക്ക് പെരുമാറാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്ത്രീയോട് കാണിച്ച ഒരു അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യം കൂടിയാണ്. അത് രാഷ്ട്രീയമായ ഒരു ചോദ്യം ചോദിക്കാൻ ഒന്നും ആയിട്ടില്ല, നീയൊക്കെ വെറും പെണ്ണാണ് എന്ന ഒരു മനോഭാവത്തിലാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അല്ല, അതിൽ എന്നെ അത്ഭുതപ്പെടുത്തി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കൂടെ നിന്നവർ ഒരക്ഷരം പോലും പറയാതെ അത് കണ്ടു നിൽക്കുകയായിരുന്നു. മറ്റൊന്ന്, ഇപ്പോൾ മറ്റാരെങ്കിലുമാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് താങ്കൾ കരുതുക. എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ കത്തിക്കില്ലേ? ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ചർച്ചകളും ഉയർന്നു വരുന്നില്ലേ? എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അത് ഉയർന്നു വരുന്നില്ല എന്നൊരു ചോദ്യവും ചോദിക്കേണ്ടതല്ലേ സനോജ്? അല്ല, ഇവിടെ ഇപ്പൊ കുറെ മാധ്യമങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതല്ലോ, ഞങ്ങൾ മിണ്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പൊ ആരൊക്കെയാണ് മിണ്ടുന്നത് എന്ന് ഇപ്പൊ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് കേരളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കണ്ടുമല്ലാതെ അങ്ങനെ ഒരു 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 തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇത്രമാത്രം അപമാനിച്ചിട്ടും എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്നിപ്പോ ന്യൂസ് അവറിൽ എത്ര ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നോക്കാം, ഒന്നും ഉണ്ടാവില്ല. കാരണം ബി ജെ പിയുടെ മുൻ എം പി കൂടിയാണ്, അപ്പൊ ബി ജെ പി തീരുമാനിക്കുമല്ലോ ആരൊക്കെ ഏതൊക്കെ ചാനലുകൾ എന്തൊക്കെ തരത്തിലുള്ള വാർത്ത കൊടുക്കണം. സ്വാഭാവികമായിട്ടും വലിയ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ കേരളം ഇത് വിടാൻ പോകുന്നില്ല. കേരളം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് കൂടിയല്ലല്ലോ. കേരളത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്,
വളരെ കൃത്യമായ നിലപാടുകൾ എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് കക്ഷിരാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഈ തമ്മാടൊന്നും കേരളം വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലാകെ ഉയർന്നു. ശരി, ഓക്കെ, താങ്ക് യു. ശ്രീ വി കെ സനോജ് പ്രതികരിച്ചതിന്, DYFI സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെ. ഇപ്പോൾ സുരേഷ് ഗോപി ആ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുമ്പോഴും പക്ഷേ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് മാധ്യമ പ്രവർത്തക സ്വീകരിക്കുന്നു.